ഹായ് ഫ്രണ്ട്സ്, ഐലൻഡ് ഡയറീസിന്റെ അടുത്തൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീടിന്റെ കാര്യങ്ങളാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ വീട് വാങ്ങിച്ചു. അപ്പൊ വീട് വാങ്ങിച്ചു മീൻസ് വീട് കയ്യിൽ കിട്ടി. പക്ഷെ അതിന്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ വീട് കാണിച്ചിട്ടില്ല നിങ്ങൾ മുന്നിൽ. അതെന്തായാലും കാണിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട് വന്നു ഡബ്ലിനിൽ നിന്ന്. അപ്പൊ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഫ്രണ്ട് പേര് സെബീനാണ്, നാട്ടില് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ആള് എന്ന് പറഞ്ഞ ഇന്നലെ വന്നു, ഓൾറെഡി ഇന്നലെ വന്നു. വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചു, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അവനൊരു പടം വരയ്ക്കണം എന്ന് പറഞ്ഞു. അവനൊരു ചെറിയ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടോ, അതായത് നല്ലോണം അടിപൊളിയൊരു പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കും. അപ്പൊ ആള് പറഞ്ഞൊരു പടം വരയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുമൂന്ന് ക്യാൻവാസ് വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ വെറുതെ ഒരു ആഗ്രഹമൊക്കെ തോന്നി, വെറുതെ രണ്ടുമൂന്ന് ക്യാൻവാസ് ഒക്കെ വാങ്ങിച്ചു വയ്ക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ചു വെച്ച് രണ്ടുമൂന്ന് ക്യാൻവാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ അപ്പൊ തന്നെ ഉള്ള പെയിനിലേക്ക് വെച്ചിട്ട് പടം വരെ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം ആളെ കാണിച്ചിട്ടുണ്ടോ, ഇതാണ് സെബി. അപ്പൊ ആള് ഇന്നലെ പടം വരച്ചു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അതായത് കാണാനും അത് വരച്ചു തുടങ്ങിയ രീതിയും കാര്യങ്ങളും ഒരു എന്താ പറയാ, അതിനൊരു പേര് പറഞ്ഞു. നീ എന്താണത് പറഞ്ഞേ? പെയിന്റ് എന്ന് വെച്ചാൽ ഇംപ്രഷൻ പെയിന്റിംഗ് എന്നാണെന്നല്ല പറഞ്ഞത്. ഇംപ്രഷൻ പെയിന്റിംഗ് പിന്നെ പോയിന്റിസം അങ്ങനെ എന്തോ ഒക്കെ ആണ് അതിന്റെ പേര് പറഞ്ഞവൻ. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു മിക്സ്ചർ, അവന്റേതായ രീതിയിലുള്ള ഫ്യൂഷൻ, അവന്റെ സ്റ്റൈൽ അതിന് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണമായത്. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ പറഞ്ഞ ആ വീഡിയോ എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ഞാനിപ്പോ അവനെ കോക്കനെ കൊണ്ടുപോയിട്ടോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്താണ് ഈ പറഞ്ഞ മാതിരി എന്താ പറഞ്ഞ നമ്മുടെ ഇൻട്രോ വീഡിയോ എടുക്കേണ്ടത്. ഇനി വേണം ടെയിലൊക്കെ എടുക്കാൻ വേണ്ടി സെയിം സ്ഥലത്ത് വെച്ച് തന്നെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുനോക്ക്. അവന്റെ പടം വരയ്ക്കണേന്റെയും അതിന്റെ ആ ഒരു പിക്ചർ ട്രാൻസ്ഫോം ചെയ്ത് വന്നതല്ലേ, അതായത് ഒരു ഔട്ട്ലൈൻ ഇട്ടു, അതിന് ശേഷം ആ പിക്ചർ മാറി ഒരു എന്ന് പറയുന്ന പിക്ചർ ആയി വന്നതിന്റെ പിക്ചർ എന്താ ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് സപ്പർ അത്താഴമില്ലേ, അതിന്റെ യേശുവും ശിഷ്യന്മാരും എന്താ പറയണ അപ്പവും വീഞ്ഞും എല്ലാം ആയിട്ട് എന്താ പറയാ അവസാന അത്താഴത്തിന്റെ ഒരു വീഡിയോ ഒരു പിക്ചറാണ് അവൻ വരച്ചേക്കുന്നത്. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. വരച്ചേക്കുന്ന രീതി, വരച്ചേക്കുന്നതിന്റെ ഓരോ സ്റ്റേജസ്, ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം നമുക്ക് പറയാൻ കാര്യങ്ങളല്ല ഞാൻ. നമ്മള് സെബി കട്ടക്ക് പടം വരച്ചോണ്ടിരിക്കാണ്. പടം വരച്ചോണ്ടിരിക്കും, പെയിന്റ് ചെയ്തോണ്ടിരിക്കണു. പടം വരയ്ക്കും പെയിന്റ് എന്തായാലും അതിന്റെ പറയുന്നത് എനിക്ക് ഒന്നും പറയാനില്ല അതിനെ കുറിച്ച്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. ആ അതാ അന്നമ്മൂടി ഉണ്ട് എന്റെ കൂടെ. അപ്പൊ എന്താ പറയാ, ഇനി ബാക്കി കാണാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ആ സെബീനെ കൊണ്ട് കോർക്കിലെത്തി, മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മുടെ പടം വരച്ച് എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. കോർക്കിലുമുള്ള ഒരു ബസ് ലൈനിൽ കിടക്കാൻ ഇടയ്ക്കടി അങ്ങോട്ട് നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അപ്പൊ സെബി പോർട്രേറ്റും കാര്യങ്ങളൊക്കെ വരയ്ക്കട്ടെ, ആൾക്കാർക്ക് വരച്ചു തുടങ്ങി ഈ ഹോളി കമ്മ്യൂണിയും ക്രിസ്ത്യനിയൊക്കെ ഓൾറെഡി. അപ്പൊ എന്തായാലും സെബിയോട് വലിയ താങ്ക്സ് ആ പിക്ചറിന്. അപ്പൊ സെബി പോവാണ്. അപ്പൊ സെബി കാണാം അടുത്ത ദിവസം. ബൈ ബൈ. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം. താങ്ക് യു. ബൈ.